ഹായ് സുഹൃത്തുക്കളെ, അലി കേട്ടോ, അലി പരപ്പനങ്ങാടിയാണ്. അപ്പോഴേ പിന്നെ ഫ്ലവേഴ്സ് ടി വിയിൽ പാടണം, പാടിക്കൊണ്ടിരിക്കുമ്പോൾ മരിക്കണം എന്ന് പറഞ്ഞ ഒരു ചേച്ചിയുണ്ട് കേട്ടോ. അപ്പോൾ മാപ്പിളപ്പാടിനെ അത്രയേറെ സ്നേഹിച്ചിട്ടുള്ള ചേച്ചിയാണ്. നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, അത്രയ്ക്കും ഒരു അറിയപ്പെടുന്ന ആളാണ്. അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. എങ്കിലും എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അവരെ വീഡിയോ എടുക്കണം. ഒരു വർഷം മുമ്പ് ഞാൻ പ്ലാൻ ചെയ്ത കേട്ടോ, ഇപ്പോഴാണ് ഇവിടെ എത്തിയത്. അപ്പോൾ നമുക്ക് പിന്നെ ഇന്ന് ഞായറാഴ്ച ആണ്, ഇവിടെ ആളുണ്ടോ ഇല്ലയെന്നൊന്നും അറിയില്ല. ഏതായാലും നമുക്കൊന്ന് നോക്കാം കേട്ടോ, ആളുണ്ടോ ഇല്ലയെന്നുള്ളത്. ഓ, നല്ലൊരു വെല്ലൊക്കെ ഉണ്ട്. ഒച്ചൊന്നും കേൾക്കണില്ല. ഉണ്ട് അറിയില്ല, ഞാൻ വിളിച്ചിരുന്ന്. അതെ. ഓക്കെ. ഞാനേ നമസ്കാരം. ഞാനേ വലൈക്കും സലാം. ഒരു കാര്യം ആദ്യം തന്നെ നിങ്ങളോട് ചോദിക്കുകയാണ്. പിന്നെ എന്താണ്, പാടിക്കൊണ്ട് മരിക്കണം, പിന്നെ നമ്മളെ ഫ്ലവേഴ്സിൽ ഒന്ന് കയറണം എന്നൊക്കെ. അത് ഫ്ലവേഴ്സ് തിരഞ്ഞെടുക്കാനുള്ള കാരണം? അതില് നല്ല നല്ല പരിപാടികൾ കാണാൻ മറ്റു ചാനലുകളും കാണാനുണ്ട്. അതെ. എനിക്ക് ഇഷ്ടമാട്ടോ, ആള് ഭയങ്കര ഇഷ്ടമാണ്. ആള് നല്ലൊരു പരോപകാരം കൂടിയാണെന്ന് തോന്നുന്നുണ്ടല്ലേ. ആള് ഈ വീഡിയോ കണ്ട് കടങ്ങൾ വിളിച്ചിരിക്കും, ഉറപ്പാണ്. പിന്നെ ജയഭാരതി ചേച്ചിന്റെ ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു പാട്ടിട്ടോ, ആരും കൈകെട്ടി പോവും ആ പാട്ട്. നമുക്ക് പാടി കൊടുത്താലോ, ഒന്ന് പറയും, ഒന്ന് അതിനൊരു ആമുഖം പറഞ്ഞോളൂ. പാട്ട് എവിടുന്ന് പാടി? പിന്നെ കെ എസ് മുഹമ്മദ് കുട്ടിയുടെ ടീമിൽ ഞാനും അദ്ദേഹത്തിന്റെ ഭാര്യ ഖദീജയും അയാളെ അളിയൻ ലത്തീഫും പാടിയൊരു പാട്ടാണ്. അഭിനവി മുത്തിന്റെ മണവാട്ടി, കൊളംബിയ റെക്കോർഡാണ്. ഞാൻ ആദ്യമായിട്ട് പാടിയൊരു പാട്ടാണ് അന്ന്, ഇന്നും അതിനുള്ളൂ. നമുക്ക് പാട്ടാണ്. അഭിനബി മുത്തിന്റെ മണവാട്ടി ബിവി ആയിഷ പൂവെന്ന പെൺകുട്ടി, അഭിനബി മുത്തിന്റെ മണവാട്ടി ബിവി ആയിഷ പൂവെന്ന പെൺകുട്ടി, മഷിരിക്കും മഗ്രിബും കൈകൊട്ടി സർവ മക്കലുക്കിൻ കരളെന്ന് തുടികൊട്ടി, മഷിരിക്കും മഗ്രിബും കൈകൊട്ടി സർവ മക്കലുക്കിൻ കരളെന്ന് തുടികൊട്ടി, പണ്ഡിതയും പരമോന്നതയും പരിശുദ്ധത പൂത്തൊരു പുണ്യവതി, ജ്ഞാനെന്ന ബസിന്റെ നീലിമയിൽ വെള്ളിത്താരമ ശോഭിച്ച ജ്ഞാനവതി, വാണ ഖലീഫകൾ തേടിനസി എത്തിനായവർ പ്രാപിച്ച മകൾ ഭവതി, അഭിനബി മുത്തിന്റെ മണവാട്ടി വിവി ആയിഷ പൂവെന്ന പെൺകുട്ടി. അടിപൊളി എനർജി ആട്ടോ, ഈ എനർജറ്റിക് പാട്ട്, ആ എനർജിയാണ്. നിങ്ങളെ അഭിപ്രായം എന്താണ്? ശരിയല്ലേ, എനർജിയാണ് കേട്ടോ ചേച്ചി, ഭയങ്കര അടിപൊളി, നല്ലൊരു ഫീല്. ഇത് നിങ്ങൾക്ക് കേൾക്കുന്നതിനേക്കാളും ഫീൽ എനിക്കുണ്ട് കേട്ടോ, കാരണം നേരിട്ട് കേൾക്കുന്നതുകൊണ്ട്. നല്ല നല്ല വോയിസ് അല്ലേ. സത്യത്തിൽ കേരളത്തിലെ ഉയർന്ന നിലയിൽ എത്തേണ്ട ഒരു പാട്ടുകാരിയാണ്. നിലയിലേക്ക് എത്തിയിട്ടുണ്ട്, പക്ഷേ അത്ര വലിയ നിലയിൽ എത്തിയില്ല. അതായത് സാമ്പത്തിക നേട്ടം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതാണ് നമ്മൾ നേട്ടം നേട്ടം എന്ന് പറയുന്നത്, സാമ്പത്തികമായിട്ട് പാട്ടിന്ന് വലിയ നേട്ടം കിട്ടിയിട്ടില്ല എന്നുള്ളത്. പാടിയിട്ട് വേറെ പേര് വേറെ ആളെ പേരിൽ പറഞ്ഞു. അത് നമ്മളെ 2021 പിന്നെ എന്റെ മോൻ എയർപോർട്ടിൽ പോകാൻ ഒരുങ്ങിക്കുമ്പോ മോൻ ഏതൊന്ന് പിടിച്ചു പറഞ്ഞ പിടിച്ച് അത് ഞങ്ങള് പെരുന്നാളിന്റെ തലേന്ന് ഇട്ടു. പക്ഷെ അത് വന്നത് അങ്ങനെ ഏതോ സ്ഥലത്തുള്ള ഒരു ജയലക്ഷ്മി പാടിയ പാട്ട് പറഞ്ഞത്. നമ്മളെ പെരുന്നാളിന്റെ അന്നേത്തത ഇണത്, പിന്നെ അതും എമി ഉമ്മിന്റെ പാട്ടാ. അത് അപ്പോ ജയഭാരതി ചേച്ചി കേട്ടോ, പേര് ഞാൻ പറഞ്ഞ് പരിചയപ്പെടുന്നില്ല, കാരണം എല്ലാവർക്കും അറിയുന്ന പേരായതുകൊണ്ടാണ്. നമുക്ക് ആ പാട്ടൊന്ന് പാടി കൊടുക്കാം. ഇലാഹായ പൂരാനോട് ഈരവും പകലും തേടി ഖലീലായ ഇബ്രാഹിം നബിക്ക് കിട്ടി മകനായി ഇസ്മായിൽ നബി എന്ന കനക കട്ടി, ഇലാഹായ പൂരാനോട് ഇരവും പകലും തേടി ഖലീലായ ഇബ്രാഹിം നബിക്ക് കിട്ടി മകനായി ഇസ്മായിൽ നബി എന്ന കനക കട്ടി, മലർമൊട്ട് പോലെ പോറ്റി വളർത്തുമ്പോൾ ഒരു നാളിൽ ഉറങ്ങുമ്പോൾ നബിക്ക് അള്ളാഹിനാവു കാട്ടി, മലർമൊട്ട് പോലെ പോറ്റി വളർത്തുമ്പോൾ ഒരു നാളിൽ ഉറങ്ങുമ്പോൾ നബിക്ക് അള്ളാഹിനാവു കാട്ടി, നബി തൻ കുരുന്ന് ഇസ്മായിലിനെ അറുക്കും മട്ടിൽ
അഹദവൻ കൽപ്പിച്ചുള്ള ആ സ്വപ്നത്തിൻ്റെ കള്ളി അരുമക്കിടാവിനോട് ഉയർത്തി ചോദി അപ്പോൾ മറുപടി മകൻ ചൊല്ലി വിളിച്ചു ചോദി ഇലഹായ പൂരാനോട് ഇരവും പകലും തേടി ഖലീലായി ബിറാഖി നബിക്ക് കിട്ടി മകനായി ഇസ്മായിൽ നബി എന്ന കനക കട്ടി ഒറ്റ ചോദ്യം എനിക്കുള്ള ചോദ്യമല്ല പ്രേക്ഷകർക്കുള്ളതാണ് ഈ എനർജി ഈ പ്രായത്തിലും ഈ പ്രായം എന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ടോ ഈ എനർജി എന്താണ് എന്താന്ന് പറഞ്ഞാലിപ്പം ഇത്തരം ഇത്തരം അറബി പാട്ടുകൾ പാടുമ്പോൾ ഒരു മുഹബത്ത് ഒരു ഒരു എനർജി താനെ വരുന്നല്ലോ എങ്ങനെ വരുന്നത് എനിക്ക് പറയാൻ അറിയില്ല അതിൻ്റെ കൂടെ എന്താ ഇഷ്ടം തന്നെ മുഹബത്ത് തന്നെ ഇഷ്ടം കൊണ്ട് വരികയാണ് കേൾക്കുന്നവർക്കും നമ്മള് പണ്ട് കാലത്തേക്ക് നമ്മള് ഭയങ്കര ഇഷ്ടമാണ് അല്ലാതെ അവ തന്നെ പിന്നെ പിന്നെ പറയാണ് അതുകൊണ്ട് വരുന്നത് ഇതാണ് ജീവിത സഖി പുതുമണവാളൻ എന്താ പേരെന്താ നിങ്ങള് രാമചന്ദ്രൻ അപ്പൊ ഇതാണിപ്പോ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള പിന്നെ പുരസ്കാരങ്ങളൊക്കെ അല്ലേ ഒന്ന് തുറക്കുവോ നമുക്ക് ഇത് ഓരോന്ന് കിട്ടുമ്പോഴും ഭയങ്കര സന്തോഷായിരിക്കും അല്ലേ ഓ എന്താ പിന്നെ ഒരുപാട് പൊന്നാട ഒരുപാട് ഓക്കെ മാധ്യമത്തിന്റെ ഒക്കെ ഉണ്ടല്ലോ അല്ലേ ഒക്കെ ചിത്രം വന്നെന്ന് എടുത്തതാണിത് ചിത്ര ചേച്ചി വന്നപ്പോ പിന്നെ റിമി ടോമി വന്നപ്പോ പിന്നെ കയറ്റി പാട്ടൊക്കെ പഠിപ്പിച്ച് ഡാൻസ് ഒക്കെ എടുത്ത് അത് മോന്റെ ഇതിലാണുള്ളത് കമ്പ്യൂട്ടറിലാണുള്ളത്.